ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഏറ്റവും എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെ മുട്ട പഫ്സ് ഉണ്ടാക്കാന്നുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ പഫ്സിന് വേണ്ട മസാല ഉണ്ടാക്കലാണ്. അതിൽ ഒരു പാനിൽ ഇതേപോലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നമ്മൾ ഗ്രീൻ ചില്ലി പേസ്റ്റും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതേപോലെ ഇട്ടുകൊടുക്കുക. പിന്നെ അതിന് വേണ്ട ഉപ്പും പിന്നെ കുറച്ച് നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഒരു ബ്രൗണിഷ് കളറാവുന്ന സമയത്ത് അതിലേക്ക് മുളക് പൊടിയും അതേപോലെ തന്നെ മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി നല്ലോണം മിക്സാക്കിയിട്ടെടുക്കുക. ഒരു 2 to 3 minutes വരെ നല്ലോണം മിക്സാക്കിയിട്ടെടുക്കുക. അതിന് പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾക്ക് ലിഡ് ക്ലോസ് ചെയ്തിട്ട് ഒരു 3 minutes അല്ലെങ്കിൽ 5 minutes കുക്ക് ചെയ്തിട്ടെടുക്കുക. അങ്ങനെ കുക്ക് ചെയ്തിട്ടെടുത്തതിലേക്ക് കുറച്ച് ചെറുതായിട്ട് അതിനെ മല്ലിച്ചപ്പും കൂടി ഇട്ടുകൊടുക്കുക. നമ്മളെ പഫ്സിൻ്റെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി പഫ്സിൻ്റെ ഷീറ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് കുറച്ചൊരു മൈദ എടുക്കുക ഇതേപോലെ കപ്പിൽ, എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും പഞ്ചസാരയും കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കുക. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തിട്ടെടുത്ത മൈദയിലേക്ക് ഇങ്ങനെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതേപോലെ ഡൗ ആക്കിയിട്ടെടുക്കുക. എന്നിട്ട് അതിനെ നീളത്തിൽ ഇതേപോലെ ചുരുട്ടിയെടുത്തതിന് ശേഷം ഇങ്ങനെ കട്ടാക്കിയിട്ടെടുക്കുക ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്. എന്നിട്ടൊരു പാത്രത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഇതേപോലെ പരത്തിയിട്ട് രണ്ട് സൈഡും കൂടി മുക്കിയിട്ട് കുറച്ച് സമയം വെക്കണം. ഒരു 30 minutes വരെ വെക്കുക. എന്നിട്ട് അതിനിങ്ങനെ എടുത്തിട്ട് പരത്തിയിട്ടെടുക്കണം നല്ലോണം. മാക്സിമം അതിനെ പരത്തിയെടുത്തതിന് ശേഷം പിന്നെയും മടക്കുക. എന്നിട്ട് വീണ്ടും അതേപോലെ പരത്തിയെടുക്കുക. അങ്ങനെ ഒരു 4-5 പ്രാവശ്യം ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം ഇതേപോലെ ഒന്ന് സ്ക്വയർ ഷേപ്പിൽ മടക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു കഷ്ണം നമ്മൾ പൂങ്ങിയ മുട്ടയും കൂടി വെച്ചിട്ട് ഇതേപോലെ സൈഡിൽ ഇതേപോലെ മടക്കി കൊടുക്കുക. ഇങ്ങനെ 4 corners ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നമ്മൾക്കൊരു പാത്രത്തിൽ ഒരു മുട്ട എടുത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ഇതേപോലെ ആ ബീറ്റ് ചെയ്തിട്ട് മുട്ട ഇതേപോലെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എല്ലാ പഫ്സിൻ്റെ മേലെ. എന്നിട്ട് നമ്മൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഇത് വെച്ച് കൊടുക്കുക. അതായത് നമ്മൾ കൺവെക്ഷൻ മോഡിൽ 200°C 35 minutes ആണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഹീറ്റ് അപ്പ് ആൻഡ് ഡൗൺ ഹീറ്റ് ആകുന്ന പോലെ കൊടുക്കണം. പ്രീ ഹീറ്റ് ചെയ്യുമ്പോൾ ഇതേ 200°C ഒരു 5 minutes അല്ലെങ്കിൽ 10 minutes പ്രീ ഹീറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മൾ പഫ്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ നല്ല ബേക്കറിയിൽ നിന്ന് കഴിക്കുന്ന പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.